നമസ്കാരം. റംസാൻ വ്രതപുണ്യത്തിന്റെ 10 നാളുകൾ പിന്നിട്ടതോടെ രാമനാമ ജപവുമായി രാമായണ മാസവും ആഗതമായി. സമസ്ത ലോകത്തിനും സുഖവും സമാധാനവും ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അനുഷ്ഠാനങ്ങളിൽ മുഴുകുകയാണ് വിശ്വാസികൾ. സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായ യുഎഇയിൽ ഈ പ്രാർത്ഥന അർത്ഥപൂർണമാകുന്നു. ഏവർക്കും സ്വാഗതം ഗൾഫ് ദിസ് വീക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക്. കൊടും ചൂടിൽ ഗൾഫ് രാജ്യങ്ങൾ വെന്തുരുകുന്നു. വേണ്ടത്ര മുൻകരുതൽ എടുത്തില്ലെങ്കിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് വഴിവെച്ചേക്കും. ഈ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് മനോരമ ന്യൂസ്. ശരാശരി 50 ഡിഗ്രി സെൽഷ്യസിനടുത്താണ് ജിസിസി രാജ്യങ്ങളിലെ താപനില. അന്തരീക്ഷ ഈർപ്പത്തിലും താപനിലയിലും നേരിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമെങ്കിലും ചൂടിൻ്റെ കാഠിന്യം സഹിക്കവയ്യാത്തതാണെന്ന് സ്വദേശികളും വിദേശികളും സമ്മതിക്കുന്നു. ചൂടിൽ നിന്ന് രക്ഷ നേടാനായി സ്ഥാപിച്ച എസിയിൽ നിന്ന് പുറന്തള്ളുന്ന താപവും കൂടി ആകുന്നതോടെ തീക്കാറ്റിൽ വെന്തുപൊള്ളുന്ന അവസ്ഥ. ഈ സമയങ്ങളിൽ ഉഷ്ണജന്യ രോഗങ്ങൾ സ്വാഭാവികം. കടുത്ത ക്ഷീണം, ബോധക്ഷയം, പേശിവേദന, സൂര്യാഘാതം എന്നീ നാലു തരം രോഗങ്ങളെയാണ് ഇക്കാലത്ത് കരുതിയിരിക്കേണ്ടതെന്ന് ദേറ ആസ്ട്രോ ക്ലിനിക്കിലെ ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ കാസിം റാവുത്തർ പറഞ്ഞു. ചൂടുകാലത്ത് നമുക്ക് ചൂടുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഹീറ്റ് എക്സോഷൻ, അതായത് ചൂടുകൊണ്ടുണ്ടാകുന്ന അത്യധികമായ ക്ഷീണം, പിന്നെ ചൂടുകൊണ്ടുണ്ടാകാവുന്ന ബോധക്ഷയം ഹീറ്റ് സിങ്കോപ്പ്, പിന്നെ ഹീറ്റ് ക്രാംസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതായത് ശരീരം അതിശക്തമായ വേദനയും പേശികൾ വലിച്ചിലും ഉണ്ടാകാം, അസഹ്യമായ വേദന ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഹീറ്റ് ക്രാംസ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും സങ്കീർണമായ അവസ്ഥയെ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയും. ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം, അത് തീർച്ചയായിട്ടും ഒരു ആഘാതം തന്നെയാണ്, മരണത്തിലേക്ക് നയിക്കാവുന്നതാണ്. സാധാരണയായി വിയർപ്പ് പൊടിച്ചാണ് ശരീരം ചൂടിനെ സ്വയം പ്രതിരോധിക്കുന്നത്. എന്നാൽ കൊടും ചൂടിന് പുറമെ അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കുമ്പോൾ വിയർപ്പ് ബാഷ്പീകരിക്കാതെ വരും. ഇതോടെ ശരീര ഊഷ്മാവ് 106 ഡിഗ്രിയിലേക്ക് ഉയരും. ഇത് തലച്ചോർ ഉൾപ്പെടെയുള്ള അവയവങ്ങളെ ബാധിച്ച് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചാണ് ഡോക്ടർ വിശദീകരിക്കുന്നത്. സൂര്യാഘാതം ഏറ്റവും ഒരു ആൾ വീഴുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അയാളെ ചൂടുള്ള ഭാഗത്ത് നിന്ന് കഴിയുന്ന എ സിയിലേക്കുള്ളിലേക്കോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം തണലുള്ള ഭാഗത്തേക്കോ മാറ്റിക്കിടത്തുകയും ശരീരത്തിൽ നനഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ നനഞ്ഞ ടവലോ എന്തെങ്കിലും കൊണ്ട് പുതപ്പിക്കുക, എന്നിട്ടൊന്ന് വീശി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ബോഡിയുടെ ടെമ്പറേച്ചർ കുറയും. അയാൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ഉപ്പ് കലർന്ന വെള്ളം കൊടുക്കുക. എത്രയും വേഗം ആംബുലൻസ് 999 നമ്മൾ ഫോൺ ചെയ്യുക. ആംബുലൻസ് എത്തുന്നതിനുള്ളിൽ തന്നെ പ്രഥമ ശുശ്രൂഷ കൊടുക്കുക. പിന്നീട് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്താൽ, അവർ തീർച്ചയായിട്ടും സമയത്ത് ഹോസ്പിറ്റലൈസ് ചെയ്താൽ ഇത്തരക്കാരെ രക്ഷപ്പെടുത്താനാവും. കാലാവസ്ഥാ മാറ്റം പ്രകൃതി നിയമമാണ്, അത് തരണം ചെയ്തേ മതിയാകൂ. വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നത് മാത്രമാണ് രക്ഷപ്പെടാനുള്ള പോം വഴി. മധ്യാഹ്ന സമയങ്ങളിൽ സൂര്യരശ്മികൾ നേരിട്ടേൽക്കാതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പുറത്ത് നടക്കുകയാണെങ്കിൽ കൂടി നമ്മൾ തൊപ്പി വെച്ചിട്ട്, ഷെയ്ഡ് കിട്ടത്തക്ക രീതിയിലുള്ള വലിയ തൊപ്പി ഉപയോഗിച്ചിട്ട് നടക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കുട ചൂടിയിട്ട് നടക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം ധാരാളം കുടിക്കുകയും ഉപ്പിൻ്റെ അംശമുള്ള വെള്ളം, അതായത് സ്പോർട്സ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ വെറും സാധാരണ ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളമോ കുടിച്ചാൽ ഒരു പരിധിവരെ നിർജ്ജലീകരണവും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും വളരെയേറെ നമുക്ക് പരിഹരിക്കാനാവും. പിന്നെ കുടിസുമുറികളിൽ എ സി ഇല്ലാത്ത സ്ഥലങ്ങളിലോ കണ്ടെയ്നറുകൾക്കുള്ളിലോ ക്ലോസ്ഡ് ആയിട്ടുള്ള ഗോഡൗണുകൾക്കുള്ളിലോ വർക്ക് ചെയ്യുന്നവർ ഒരു ഫാനെങ്കിലും വെച്ച് ആ ഭാഗത്ത് കുറച്ച് കാറ്റോട്ടം ഉണ്ടാക്കുന്നത് നല്ലതാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നീ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ഉപദേശം തേടിയ ശേഷമേ വ്രതം എടുക്കാവൂ എന്നും നിർദ്ദേശിക്കുന്നു. ബ്ലഡ് പ്രഷർ, ഷുഗർ തുടങ്ങിയ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, മരുന്നിൻ്റെ സമയം എങ്ങനെ ക്ലിപ്തപ്പെടുത്താൻ പറ്റും, അയാൾ നോമ്പ് വയ്ക്കാനുള്ള അയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ എന്നുള്ളത് തീർച്ചയായിട്ടും ആരായേണ്ടതാണ്. പ്രത്യേകിച്ച് ഇൻസുലിൻ എടുക്കുന്ന ഡയബറ്റിക് പേഷ്യൻസൊക്കെ നോമ്പ് വെച്ച് കഴിഞ്ഞാൽ നോമ്പിനോടനുബന്ധിച്ച് ആരോഗ്യപരമായ സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിർമ്മാണ മേഖല തൊഴിലാളികളെയാണ് ചൂട് തളർത്തുക. ജി സി സി രാജ്യങ്ങളിൽ ഉച്ചവിശ്രമ നിയമം ശക്തമായതിനാൽ സൂര്യാഘാതം പോലുള്ള കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട്. എങ്കിലും വേണ്ടത്ര അവബോധമില്ലാതെ പണിയെടുക്കുന്ന തൊഴിലാളികളിൽ ഉഷ്ണജന്യ രോഗങ്ങൾ കണ്ടുവരുന്നു.
ഇത്തരക്കാർക്കായി സർക്കാർ സ്വകാര്യ മേഖലകളിൽ ബോധവൽക്കരണ ക്യാമ്പുകളും സജീവമാണ്. യുഎഇയിലെ മലയാളി ഡോക്ടർമാരുടെ സംഘടനയായ എകെഎംജി ദുബായ് ചാപ്റ്ററുമായി ചേർന്ന് ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പ് ശ്രദ്ധേയമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഷകളിലുള്ള ലഘുലേഖകളും വിതരണം ചെയ്തു. ഈ ഹീറ്റ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. സിമ്പിളായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള സ്കിന്നിലെ പ്രശ്നം തൊട്ട് വളരെ സീരിയസ് ഇഷ്യൂ ഹീറ്റ് സ്ട്രോക്ക് ഡെത്ത് വരെ സംഭവിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഒരു അവയർനെസ് ക്യാമ്പയിൻ, ഒരു ബോധവൽക്കരണമാണ് നടത്തുന്നത്. എന്ത് ചെയ്യാൻ പാടില്ല, ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണ ക്യാമ്പാണ്. വിവിധ ലേബർ ക്യാമ്പിൽ ചെന്നിട്ടാണ് ഇതിപ്പം ചെയ്യുന്നത്. ഇതുപോലെ മറ്റു സാമൂഹിക സംഘടനകളും ഈ രംഗത്തേക്ക് വരികയാണെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷിക്കാനാവും. പുറത്ത് ജോലി ചെയ്യുന്നവരെ മാത്രമല്ല കുട്ടികളെയും പ്രായം ചെന്നവരെയും ചൂട് വേഗം തളർത്തും. അതിനാൽ ചൂടുള്ള സമയത്ത് ഇവരെ പുറത്തു കൊണ്ടുപോകരുതെന്നും നിർദ്ദേശിക്കുന്നു. ചൂട് സമയത്ത് ഇത്തരക്കാരെ ഏറെ നേരം വാഹനങ്ങളിൽ ഇരുത്തുന്നതുമൂലം മരണം വരെ സംഭവിച്ചേക്കാമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി.